ഓടി വരുന്നു ഒരു മാൻപേട ഓടി വരുന്നു ഒരു മാൻപേട ഹബീബിന്റെ മുമ്പിലേക്ക് സ്വഹാബികളിൽ ഒരാൾ പിടിച്ചു വെച്ചതാണത് അല്ല ഒരു ജൂതൻ പിടിച്ചു വെച്ചതാണെന്ന അഭിപ്രായമുണ്ട് അവിടെ ആ മാൻപേട ഹബീബിനോട് പരാതി പറഞ്ഞില്ലയോ നബിയേ ലീ ഖസ്ഫാൻ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് നബിയേ എനിക്ക് ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി പച്ചയിലകൾ ഭക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് ഇവരെന്നെ പിടിച്ചു വെച്ചു നബിയേ എന്നെ പിടിച്ചു വെച്ചു അങ്ങനെ വിട്ടയക്കുമോ ഞാൻ എന്റെ മക്കൾക്ക് പാല് കൊടുത്ത് തിരിച്ചു വരാം നബിയേ ഞാൻ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കും നബിയേ അങ്ങനെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് നബിയെ അങ്ങയോട് വന്ന അഭയം ചോദിച്ചില്ലയോ ഓടി വന്ന ഒരു മാൻപേട നബിയുടെ മുഅ്ജിസത്താണ് മൗലിദിന്റെ വാക്കുകളിൽ നമ്മൾ ഓതുന്നത് നമ്മൾ ചൊല്ലുന്നത് ആ മാൻപേട ആരാണോ പറഞ്ഞേക്കാൻ ജാമ്യം നിന്നത് ആരാണോ അതിന്റെ ഉടമസ്ഥനോട് ഈ മാൻപേട ഓടി തിരിച്ചു വരും അതിന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തു വരും ഞാനതിന് ജാമ്യം നിൽക്കുന്നു ഞാനതിന് കഫീലാണെന്ന് ലോകത്ത് വിളിച്ചു പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ സ്വഹാബികളുടെ വാക്കുകൾക്ക് ഫലമുണ്ടെങ്കിൽ ഹബീബിന്റെ വാക്കുകളുടെ ലോകമെന്താണ് സഫീന മൗല റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലയായ ഹബീബായ നബി തങ്ങളുടെ ഖാദിമായിരുന്ന സഫീന റളിയല്ലാഹു തആല അൻഹുവാണ് അന്ന് കാട്ടിലൂടെ വരുന്ന സമയം വഴിതെറ്റിപ്പോയി ഒരു സിംഹം തന്നെ കടിക്കാൻ വേണ്ടി വരുന്ന നേരത്താണ് പറഞ്ഞത് അന മൗല റസൂലില്ലാ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലയാണ് ഞാൻ ഹബീബിന്റെ മൗലയാണ് എന്ന് പറയേണ്ട താമസം ഹംഹമ ബിറസിഹി ആ സിംഹം പിന്നെ കടിക്കുകയല്ല ആ സിംഹം പിന്നെ ചെയ്തത് വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു തന്റെ തലയാട്ടിയിട്ട് മെല്ലെ 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 കൊണ്ടുപോകുന്നു വഴിതെറ്റിപ്പോയ സഫീൻ റളിയല്ലാഹു അൻഹുവിനെ യാത്രക്കാർ നടന്നു പോകുന്ന വഴി വരേക്കും തന്നെ തെളിച്ചു വഴി നടത്തി കൊണ്ടുപോയ ഒരു സിംഹത്തിന്റെ വിഷയം മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ വളരെ സ്വഹീഹായ കവിയായ സനദോടുകൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തത് ചരിത്രത്തിൽ ഹബീബിന്റെ സ്വഹാബിമാർക്കുണ്ടായ അത്ഭുതങ്ങളിൽ ചിലതു മാത്രമാണ് സ്വഹാബത്തിന്റെ വാക്കുകൾക്ക് ഇത്രയും കഴിവുണ്ടെങ്കിൽ പിന്നെ ഗുഫ്താർ കാലം ക്യാ ഹോഗാ ഹബീബിന്റെ വാക്കുകളുടെ ലോകം എന്തായിരിക്കും ജബ് സുൻ കേ സ്വഹാബാ കീ ബാതേ കുഫാർ മുസൽമാൻ ഹോതേ ഹേ ഫിർ ദോനോ ജഹാൻ കേ സർവർ കീ ഗുഫ്താർ കാലം ക്യാ ഹോഗാ കണ്ണുനീർ നിറച്ചു വരുന്ന ഒട്ടകം മദീനയിലെ ആ തോട്ടത്തിൽ മുത്തുനബി തങ്ങൾ കയറി വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കണ്ണുനീരോടുകൂടെ കടന്നു വന്നത് സ്വഹീഹായ ഹദീസുകളിലില്ലയോ ഹബീബിനോട് വന്ന് പരാതി പറഞ്ഞു എന്തൊക്കെയോ നബിയോട് സംസാരിക്കുന്നു ആ ഒട്ടകം തിരിച്ചുപോയപ്പോഴാണ് ഹബീബ് ചോദിക്കുന്നത് ഐന സാഹിബു ഹാദിഹി ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ആരാൻ അനയാ റസൂലല്ലാഹ് ഞാനാണ് നബിയെ ഞാനാണ് നിങ്ങൾ ഈ ഒട്ടകത്തെ അതിന് സാധിക്കാത്തത് ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒട്ടകത്തിന് നേരത്ത് ഭക്ഷണം കൊടുക്കുന്നില്ലെന്നും അതിനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നുണ്ടെന്നും ഈ ഒട്ടകം എന്നോട് പരാതി പറയുന്നു അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം ഈ ഒട്ടകത്തോട് കരുണ കാണിക്കണമെന്ന് അതിന്റെ ഉടമസ്ഥനോട് സംസാരിച്ച ആ ഒട്ടകത്തിന്റെ പരാതി കേൾക്കുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്ത ലോകത്തിന്റെ നേതാവാണ് ദോനോ ജഹാൻ കേ സർവർ കീ ഗുഫ്താർ കാലം ക്യാ ഹോഗാ جب ان کے غلاموں کے در پر جھکتے ہیں سلاطین عالم جب ان کے غلاموں کے در پر جھکتے ہیں سلاطین عالم پھر کوئی بتائے آقا کے دربار کا عالم کیا ہوگا
അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരുടെ മുമ്പിൽ വന്നിട്ട് ലോകത്തെ രാജാക്കന്മാർ മുട്ടുമടക്കുകയാണ് മുട്ടുമടക്കുകയാണ് നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ മുമ്പിൽ ഇറാനിന്റെ രാജാവിന്റെ മുമ്പിലാണ് പേർഷ്യൻ രാജാവിന്റെ മുമ്പിലാണ് മഹാനായ റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നഹ്നു ഉമ്മത്തുൻ ഇബ്തഅഥനല്ലാഹ് അല്ലാഹു ഞങ്ങളെ പറഞ്ഞയച്ചത് മറ്റൊന്നിനുമല്ല ഞങ്ങൾ അല്ലാഹു പറഞ്ഞയച്ചത് മനുഷ്യരെ മനുഷ്യരോട് കാണിക്കുന്ന അടിമത്തത്തിൽ നിന്ന് لنخرج العباد من عبادة العباد إلى رب العباد رستمند قطارتليك تند ريبيل دركنا خفي ماي تند والوم كتب بديك آ قطارتن نتشمند متأيرود نڈند ورمبو اور كاتر بيالي اند برنج ذبعي رضي الله عنه من كلياك چلچ رستمند ممبلان نحن قوم ابتعثنا الله أن نخرج العبادة من عبادة العباد إلى عبادة رب العباد രാജ വംശത്തെ മുഴുവനും മുട്ടുമടക്കുമാർ റുസ്തുമിന്റെ കൊട്ടാരത്തിൽ പ്രകമ്പനം കൊള്ളിച്ച വാക്കുകൾ പറഞ്ഞ സ്വഹാബിമാർ രാജാക്കന്മാർ അവരുടെ മുമ്പിൽ മുട്ടുമടക്കുകയായിരുന്നുവെങ്കിൽ പിറുക്കോയി ബച്ചായേ നിങ്ങളൊന്ന് പറഞ്ഞുതാ ആക്കാക്കെ ദർബാർക്കാലം ക്യാ ഹോഗാ കാരുണ്യവാനായ അല്ലാഹുവിന്റെ കൊട്ടാരത്തിൽ നടക്കുന്നത് അഷ്റഫുൽ ഖൽക്കിനെ കൊണ്ട് നടക്കുന്നത് എന്തായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞുതാ സ്വഹാബത്തിന് വേണ്ടി ഈ ഭൂമിയിലെ കൊട്ടാരങ്ങൾ മുഴുവനും വന്ന് പഞ്ചപുച്ഛമടക്കി കീഴടങ്ങുമ്പോൾ پھر کوئی بچائے آقا کے دربار کا عالم کیا ہوگا അൻസ്വാരികളെ ഞാൻ നിങ്ങളെ ഹൗദുൽ കൗസറിന്റെ അരികത്ത് കാത്തിരിക്കും കേട്ടോ അൻസ്വാരികളോട് ഹബീബിന്റെ അവസാനത്തെ പ്രയോഗമാണത് അനഫറതുക്കും ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നത് മഹ്ശറായിലല്ല ഹിസാബിന്റെ മണ്ണിലല്ല ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്ക് എന്റെ പരിശുദ്ധമായ കൗസർ എന്ന പുഴയിൽ നിന്ന് നിങ്ങൾക്ക് വാരിക്കോരിത്തരാൻ ആകാശത്തെ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ടെങ്കിൽ ബില്യൺ കണക്കിന് കോപ്പകളുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ നെഹ്റാണ് നെഹ്റുൻ അഅ്സാനീഹി റബ്ബി അല്ലാഹു എനിക്ക് തന്ന പുഴയാണ് കൗസർ എന്ന് നബിയുനാ റസൂലുള്ളാ ആരെങ്കിലും അതെന്ന് കുടിക്കുകയാണെങ്കിൽ പിന്നെ ഒരാൾക്കും ദാഹമുണ്ടാവുകയില്ലെന്ന് മുത്തരബിതങ്ങൾ പറഞ്ഞ ആ ഹൗദിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങൾക്ക് കുടിക്കാൻ ഞങ്ങളുടെ ഉസ്താദുമാർ മാതാപിതാക്കൾ ദീൻ പഠിക്കാൻ സഹായിച്ചവരെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ദുആ ചെയ്യുന്നവരെ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരെ എല്ലാവർക്കും ഭാഗ്യം നൽകണേ തമ്പുരാനേ അനഫറതുക്കും ഇൻദൽ ഹൗദ് ഞാൻ നിങ്ങളെ കാത്തിരിക്കാൻ പോവുകയാണ് സ്വഹാബികളെ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുന്നത് ഹൗദിന്റെ അരികത്തായിരിക്കും നാളെ ഞാൻ പോവുകയാണ് നാളെ ഹൗദുൽ കൗസറിന്റെ അരികത്ത് വന്ന് നമുക്ക് കാണാമെന്ന് അല്ലാഹുവിന്റെ ദർബാർ അടയാളം പറഞ്ഞു പോയ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർകോയി ബചായേ ആഖാകേ ദർബാർ കാലം ക്യാ ഹോഗാ അംബിയാക്കന്മാർ മുഴുവനും എല്ലാ പ്രവാചകന്മാരും പേടിച്ചു നടക്കുന്ന ഒരു നേരത്ത് യൗമയദു ആദമുൻ വാ അംബിയാ نفسي 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 يا يوم يدعو خير خلق الأنبياء أمتي يا أمتي يا قومي يا
ആദം നബി അലൈഹി സലാം ഷൈഖുൽ അംബിയാഇ നൂഹ് അലൈഹി സലാം അബുൽ അംബിയാഇ ഇബ്രാഹിം അലൈഹി സലാം കലീമുല്ലാഹി മൂസ അലൈഹി സലാം വറൂഹുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹി സലാം ഈ അംബിയാക്കന്മാരടക്കം അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് ഷഫാഅത്ത് ചെയ്യാനും റബ്ബിനോട് വിചാരണ തുടങ്ങാൻ അപേക്ഷിക്കുവാൻ ധൈര്യമില്ലാതെ വരുമ്പോഴാണ് ഞാനതിന് അർഹതയുള്ള ആളാണെന്ന് പറയുകയും അള്ളാഹുവിന്റെ അറശിന്റെ താഴെ പോയി മുത്തനബി തങ്ങൾ പറയുന്നു ഞാൻ അവിടെ സുജൂദിൽ കിടക്കും. അങ്ങനെ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ മഹാമിദ് അവൻ എനിക്ക് അറിയിച്ചു തരുന്ന ദിക്റുകൾ അള്ളാഹു അറിയിച്ചു തരുന്ന തഹ്മീദുകൾ മുമ്പൊരിക്കലും ഒരാളും പറഞ്ഞിട്ടില്ലാത്തത് ഒരാളും കേട്ടിട്ടില്ലാത്തത് ഒരാൾക്കും അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ഹംദുകൾ അർശിന്റെ താഴെ വെച്ച് നബി ഞങ്ങൾ ചൊല്ലുകയും അള്ളാഹു പറയുന്നു യാ മുഹമ്മദു മുഹമ്മദു നബിയേ ഇർഫഉ റഅസക അങ്ങ് തലയുയർത്തു നബിയേ ഇശ്ഫഉ ചോദിച്ചോളു നബിയേ ശുപാർശ ചെയ്തോളു നബിയേ തുശഫഉ അങ്ങയുടെ ശഫാഅത്ത് ഇവിടെ സ്വീകരിക്കപ്പെടും നബിയേ എന്ന് നാളെ പല ലോകത്ത് പറയപ്പെടുന്ന ഒരാളേ ഉള്ളൂ അതാണ് ഗുംബദേ ഹിജ്റ ഈ പരിശുദ്ധമായ കുംഭോൽ പള്ളിയുടെ നിറുകയിൽ കാണുന്ന മദീനയുടെ ആ റൂദയോട് തത്തുല്യമായ ഒരു ഗുംബദേ ഹിജ്റ ഈ പരിശുദ്ധമായ പച്ച കുബ്ബ ഏതൊരു ഹബീബിന്റെ ദർബാറാണോ ഓർമ്മിപ്പിക്കുന്നത് ആ ദർബാറിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ ഈ ഉമ്മത്തിന് നൽകിയ സുൽത്താൻ മുഹമ്മദ് റസൂലുള്ളാ തങ്ങളല്ലാതെ ആരാണ് ആരാണ് ആർക്കാണ് നാളെ ഇടപെടാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ ദർബാറിൽ ജബ് ഉൻകെ ഗുലാമോ കേ ദർ പർ ഝുക്തെ ഹൈ സലാതീനെ ആലം ഫിർ കോയി ബതായേ ആഖാ കേ ദർബാർ കാലം ക്യാ ഹോഗാ മഹബൂബെ ഖുദാ കേ ജൽവോ സേ ഈ വരികൾ ഹബീബിന്റെ മദ്ഹാണ് ഈ വരികൾ ഹബീബിന്റെ പരിശുദ്ധമായ മൗലിദ പാരായണം ഉറുദുവിൽ നടത്തുന്ന കവിതകളാണിത്. ഓരോ വരികൾക്ക് ശേഷവും നമുക്ക് സ്വലാത്തു ചെല്ലാം. ഇത് ഹബീബിനെയാണ് പരിചയപ്പെടുത്തുന്നത്, ഹബീബിന്റെ അവമത്താണ് പരിചയപ്പെടുത്തുന്നത്. മഹബൂബെ ഖുദാ കേ ജൽവോ സേ ഈമാൻ കി ആഖേ റോഷൻ ഹൈ ബേദേഖേ ഹിജബ് യേ ആലം ഹൈ ദീദാർ കാ ആലം ക്യാ ഹോഗാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈ ജബ് ഉൻകേ ഗദാ ഭർ ദേതേ ഹൈ ഷാഹാനെ സമാനാ കി ജോലി മുഹ്താജ് കി ജബ് യേ ഹാലത് ഹൈ മുഖ്താർ കാ ആലം ക്യാ ഹോഗാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈ ജബ് സുൻകേ സഹാബാ കി ബാതേ കുഫാർ മുസൽമാൻ ഹോതേ ഹൈ ഫിർ ദോനോ ജഹാൻ കി സർവർ കി ഗുഫ്താർ കാ ആലം ക്യാ ഹോഗാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈ ജബ് ഉൻകേ ഗുലാമോ കേ ദർ പർ ഝുക്തേ ഹൈ സലാതീനെ ആലം ഫിർ കോയി ബതായേ ആഖാ കേ ദർബാർ കാ ഹാലത് ദർബാർ കാ ആലം ക്യാ ഹോഗാ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ ഹദ നബിയിൽ കരീം.